സോ ആദ്യം തന്നെ നമുക്ക് അഖിൽ മച്ചാനെ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. സോ ഞാൻ ഒരു ഓഫീസ് ടൈപ്പ് ഒരു സാധനം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് നേരെ ആഡ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്യണം, കാരണം നമ്മുടെ ഇമേജ്, ഐ മീൻ ലൈക്ക് അഖിൽ മച്ചാൻ ഇത്ര ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന നേരത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിരിക്കണം, കാരണം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാണാൻ. സോ ആ ബ്ലർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഞാൻ മാസ്ക് ഔട്ട് ചെയ്തപ്പം ചെയ്ത ഒരു മിസ്റ്റേക്കാണ്, ഞാൻ കറക്റ്റായിട്ട് കട്ട് ഔട്ട് ചെയ്തില്ല. അഡ്ജസ്റ്റ് കുറച്ച് ഗ്രീൻ ഏരിയ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. സോ അതൊന്ന് മാറ്റാൻ വേണ്ടി ഷോൾഡറിന് ഈ ഒരു ഏരിയ ഞാൻ കുറച്ച് ബ്ലാക്ക് അടിച്ചു വിടുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഹൈലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് വെള്ള കളർ വെച്ച് ഞാൻ നൈസായിട്ട് അടിച്ചു വിടുന്നുണ്ട്. സോ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഈ ഏരിയ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. സോ കുറച്ച് താടി വരയ്ക്കാൻ വേണ്ടി കുറച്ച് ഇത് ബ്രഷ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നില്ല. സോ കുറച്ച് താടി നമുക്ക് നൈസായിട്ട് വരച്ചു കൊടുക്കാം. വലിയ ഡീറ്റെയിലായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മൾ സൂം ഔട്ട് ചെയ്യുന്നതിനകത്ത് അത്രയും ഡീറ്റെയിലായിട്ട് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു ഡീറ്റെയിലായിട്ട് ഇരിക്കോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് താടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഹൈലൈറ്റ് കൂളായിട്ട് നിൽക്കുന്നുണ്ട്. സോ അതൊന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ഞാൻ ആ സൈഡിലായിട്ട് കുറച്ചുകൂടെ ഡാർക്കാക്കി വിടുന്നുണ്ട്, കാരണം നമ്മുടെ ലൈറ്റ് എത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് കുറച്ചുകൂടെ ഡാർക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് മച്ചൻ ഇവിടെ ഒരു ഗ്രീൻ അല്ലെങ്കിലോ റെഡ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ അതൊന്ന് നമുക്ക് മാറ്റി അതൊരു ഷർട്ടാക്കി എടുക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഇമേജല്ല, ഇതൊരു ഇമേജ് ഞാൻ കട്ടൗട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. സോ ഈ ഒരു സാധനം നമുക്ക് നെഞ്ചത്തേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയസൊക്കെ ഇതുപോലെ നൈസായിട്ട് അങ്ങ് ഇറൈസ് ചെയ്ത് കളയാം കണ്ടോ. അപ്പം കാണാൻ എന്തൊരു അടിപൊളിയാണ്, നേരത്തെ ആ ടീഷർട്ടിനകളും കുറച്ചുകൂടെ മെനയായിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസും കൂടെ വെച്ച് കൊടുക്കാം, ആൻഡ് ഇത് കറക്റ്റ് മൂക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഗ്ലാസ്സൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ, അതിൻ്റെ കഷ്ടപ്പാടെങ്കിലും ഒരു ലൈക്ക് തരണേ. ആ പിന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൻ്റെ ഷെയ്ഡ് നമുക്കൊന്ന് മാറ്റണം. സോ അതിന് വേണ്ടി ഞാൻ ഗ്ലാസ്സിൻ്റെ അകത്ത് നൈസായിട്ട് ബ്ലാക്ക് വെച്ചൊന്ന് കളർ ചെയ്ത് വിടുന്നുണ്ട്, കാരണം കളർ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട്, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ സെയിം ബാക്ക്ഗ്രൗണ്ട് തന്നെ റിഫ്ലക്റ്റിംഗ് ആയിട്ട് വേണ്ടി കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് ഒരു മറ്റേ നമുക്കിതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ റിഫ്ലക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അതൊന്ന് കറക്റ്റായിട്ട് കാണാൻ ഒരു ഓക്കെ ആവുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ മെയിൻ്റെ ഏരിയ ആയിട്ട് കുറച്ച് ലൈറ്റ് ആഡ് ചെയ്യാം, കുറച്ച് ഹൈലൈറ്റ് പോലെ. സോ രണ്ട് ഗ്ലാസിൻ്റെ അവിടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇനി വേറെ വല്ല പരിപാടികളായിട്ടൊന്നുമില്ല. ഇനി നേരെ നമുക്ക് ലൈറ്റ് റൂമിട്ടൊന്ന് കളർ ഗ്രേഡ് ചെയ്തിട്ട് ഫോട്ടോ അങ്ങോട്ടൊന്ന് കാണാം.